ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പുളിഞ്ചിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റമാണ്. പിന്നെ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി കൂടിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരാം. പുളിഞ്ചിയിലേക്ക് വേണ്ടിയ 6 പച്ചമുളക് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി കറിവേപ്പില കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളി ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. 250 ഗ്രാം പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 3 മണിക്കൂർ മുന്നേ പുതർത്തി വെച്ച് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ് ഈ പുളിൻ്റെ വെള്ളം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ വാട്ടിയെടുക്കുകയല്ല. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ എണ്ണ ലേശം കുറവാണ്. അപ്പോൾ ഞാനിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. 1-2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടല് ഞാൻ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ലൈറ്റായിട്ട് ഇഞ്ചിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാൻ കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് ഞാൻ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 5 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആ പച്ചമുളകൊന്ന് ലൈറ്റായിട്ട് ഒന്ന് പൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 കൈപ്പിടി കറിവേപ്പില. അപ്പോൾ അതാ ഈ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല എണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എല്ലാവരും യൂസ് ചെയ്യുക. കാരണം അതിൽ ചെയ്യുമ്പോഴാണ് ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് മാറ്റി ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. 5 അണി ശർക്കര ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് മാത്രമേ ഈ ഉലുവൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവൂ. പിന്നെ കൂടിപ്പോയാൽ ഒരു കയ്പ്പ് രസം വരും, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ യൂസ് ചെയ്യുന്നത് സെയിം കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതും 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുണ്ട്, കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പം ചൂടോടുകൂടിയായിട്ടാണ്, ഇങ്ങനെ ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണിത് ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടാകും, കാരണം ഒരു നല്ലൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇൻഷാ അള്ളാ നെക്സ്റ്റ് ടൈം കാണാം.